കണ്ണൻ നായർ മുതൽ മുള്ളൻകൊല്ലി വേലായുധൻ വരെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കണ്ണൻ നായർ മുതൽ മുള്ളൻകൊല്ലി വേലായുധൻ വരെ സെപ്റ്റംബർ 3 പറഞ്ഞത് 5 ബ്ലോക്ക് ബസ്റ്ററുകൾ. ബോക്സ് ഓഫീസ് കിങ് ആയി മോഹൻലാൽ വിറപ്പിച്ച ദിനം. അറിയാം ആ സിനിമകളെ കുറിച്ച്. ആ പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് സെപ്റ്റംബർ 3. ലാലിന്റെ സിനിമാ ജീവിതത്തിൽ 5 സൂപ്പർ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ട ദിനമാണ് സെപ്റ്റംബർ 3. ഉദയനാണ് താരത്തിന് ശേഷം ഹിറ്റുകൾ കിട്ടാതെ എല്ലാവരും എഴുതിത്തള്ളിയ ലാൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയതും 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ദിവസമായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത നരയിൽ മുള്ളൻകൊല്ലി വേലായുധൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയായിരുന്നു. നരൻ എന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓണക്കാലത്തെ നമുക്കെങ്ങനെ മറക്കാൻ സാധിക്കും. ബോക്സ് ഓഫീസിൽ 100-ലധികം ദിവസം നിറഞ്ഞു കളിച്ച ഒരു സിനിമ കൂടിയായിരുന്നു നരൻ. സെപ്റ്റംബർ 3 റിലീസ് ചെയ്യപ്പെട്ട ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായ മലയാള സിനിമകൾ താഴെ പറയുന്നവയാണ്. 1. ഇന്ദ്രജാലം. 1990 സെപ്റ്റംബർ 3 തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ ഇന്ദ്രജാലം തിയേറ്ററുകളിൽ എത്തപ്പെടുന്നത്. വലിയ വരവേൽപ്പാണ് ആ സിനിമയ്ക്ക് അന്ന് ലഭ്യമായത്. കണ്ണൻ നായർ എന്ന കഥാപാത്രം ആസ്വാദകർ ഏറ്റെടുത്തു. രാജന പിദേവിന്റെ കാർലോസ് എന്ന വില്ലൻ ശ്രദ്ധ നേടുകയും അദ്ദേഹം ഒരു മുൻനിര നടനായി ആ സിനിമയിലൂടെ മാറുകയും ചെയ്തു. ശ്യാം കൗശൽ എന്ന ആക്ഷൻ കൊറിയോഗ്രാഫറുടെ ആദ്യ സിനിമ കൂടിയായി മാറുകയായിരുന്നു ഇന്ദ്രജാലം. തുടർന്ന് യോദ്ധ ചെയ്ത ശ്യാം പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ആക്ഷൻ ഡയറക്ടർമാരിൽ ഒരാളായി മാറി. ഇദ്ദേഹത്തിന്റെ മകനാണ് പ്രശസ്ത നടൻ വിക്കി കൗശൽ. 2. യോദ്ധ. 1992 സെപ്റ്റംബർ 3 യോദ്ധ എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് സംഗീതമൊരുക്കിയിരുന്നത് നമുക്കെല്ലാവർക്കും വിസ്മയകരമായി തോന്നുന്ന കാര്യമാണ്. അക്കാലഘട്ടത്തിൽ ദിലീപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന AR റഹ്മാനായിരുന്നു അത്. പിന്നീട് ചരിത്രം. സിനിമയിലെ തൈപ്പറമ്പിൽ അശോകനും അരിശുമുട്ടിൽ അപ്പുകുട്ടനും ജനമേറ്റെടുത്തു. 1992 തിയേറ്ററുകളിലേക്ക് കുടുംബങ്ങളെ ഒന്നടങ്കം എത്തിച്ച ഒരു സിനിമ കൂടിയായിരുന്നു യോദ്ധ. കേരളത്തിൽ നിന്ന് നേപ്പാളിലെത്തുന്ന അശോകന് അവിടെ വലിയ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. അതിനെ തുടർന്ന് അദ്ദേഹം അവിടുത്തെ ഒരു ഗോത്രത്തിന്റെ രക്ഷകനാകുന്ന കഥയാണ് സിനിമ പറഞ്ഞത്. എന്നാൽ തിയേറ്ററുകളിൽ അവസാന നാളുകളെ കണക്കെടുപ്പ് നോക്കുമ്പോൾ ചിത്രം ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മറ്റതുകൊണ്ട് ആ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ആ കാലഘട്ടത്തിൽ വലിയൊരു തുക ചെലവാക്കിക്കൊണ്ടാണ് യോദ്ധ എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. കൂടെ റിലീസ് ചെയ്യപ്പെട്ട പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മമ്മൂട്ടി ചിത്രം ഫാസിലിന്റെ മാജിക് കൊണ്ട് തന്നെ, മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ, നല്ല ഗാനങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുകയും കുടുംബങ്ങളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏതായാലും ചിത്രം ഒരു വിജയ ചിത്രം തന്നെയാണ്. എന്നാൽ ഗംഭീര വിജയ ചിത്രമായി മാറുവാൻ ചിത്രത്തിന് സാധിച്ചില്ല. സമ്മർ ഇൻ ബെത്ലഹേമാണ് മറ്റൊരു ചിത്രം. 1998 സെപ്റ്റംബർ 3 സിബി മലയിൽ സംവിധാനത്തിൽ സുരേഷ് ഗോപി, ജയറാം, മോഹൻലാൽ, മഞ്ജു വാര്യർ എന്നിവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. അതിഥിതാരമായിട്ട് മോഹൻലാൽ എത്തി എങ്കിലും സിനിമയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്പെഷ്യൽ കാമിയോ അപ്പിയറൻസ്. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ഈ ചിത്രം വലിയൊരു ഹിറ്റാണ് ബോക്സ് ഓഫീസിന് സമ്മാനിച്ചത്. ആ ഓണക്കാലത്ത് 2nd സ്ഥാനത്തായിരുന്നു ഈ സിനിമയുടെ നിൽപ്പ്. 1st സ്ഥാനത്ത് ഹരികൃഷ്ണൻസ് എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. നിരഞ്ജൻ എന്ന കഥാപാത്രത്തെയാണ് ഈ ഒരു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. 2 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ 19 കോടി രൂപയായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് അന്ന് വാരിയത് എന്നാണ് പറയപ്പെടുന്നത്. ഹരികൃഷ്ണൻസ് 1998 സെപ്റ്റംബർ 3 സമരൻ ബദ്രമ്മനോടൊപ്പം തന്നെ തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ഹരികൃഷ്ണൻസ്. ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ജൂഹി ചൌള, മമ്മൂട്ടി, കുഞ്ചാക്ക ബോബൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയായിരുന്നു ഹരികൃഷ്ണൻസ്. ഇരട്ട ക്ലൈമാക്സിന്റെ പേരിൽ ഈ ചിത്രം അക്കാലത്ത് വലിയ വിവാദം തന്നെ സൃഷ്ടിച്ചു. പ്രണവം ആർട്സിന്റെ ബാനറിൽ സുചിത്ര, മോഹൻലാൽ നിർമ്മിച്ച ഈ ചിത്രം പ്രണവം മൂവീസ് ആണ് വിതരണം ചെയ്തത്. കഥാ തിരക്കഥ എന്നിവയെല്ലാം നിർവഹിച്ചത് ഫാസിലായിരുന്നു. മധുകൂട്ടമാണ് സിനിമയിലെ സംഭാഷണം രചിച്ചിരിക്കുന്നത്. 2.5 കോടി രൂപ മുതക്കു മുതൽ നിർമ്മിച്ച ഈ ചിത്രം ഹരികൃഷ്ണൻസ് 25 കോടിയിൽ അധികം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് എന്നാണ് പറയപ്പെടുന്നത്. നരൻ. ബോക്സ് ഓഫീസിൽ തരംഗം തന്നെ സൃഷ്ടിച്ച സിനിമയായിരുന്നു നരൻ. 2005 സെപ്റ്റംബർ 3 തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് നരൻ. തുടരെ തുടരെ മോഹൻലാൽ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കാനായില്ലെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ കഥ മാറി. തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ എന്ന ബോർഡുകൾ വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മോഹൻലാലിന്റെ ഒരു ഗംഭീര വമ്പൻ തിരിച്ചുവരപ്പ് തന്നെ കൂടിയായിരുന്നു നരൻ എന്ന ചിത്രത്തിലൂടെ സംഭവിച്ചത്. ആശ്രമ സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സിനിമ നിർമ്മിച്ചത് മോഹൻലാലിന്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂരായിരുന്നു. പിന്നീട്
പ്രശസ്തനായ നിർമ്മാതാവായ അദ്ദേഹം മാറുകയായിരുന്നു. നരസിംഹം എന്ന ചിത്രത്തിന് ശേഷം വലിയൊരു വിജയം തന്നെ ഈ സിനിമ നേടിയെടുത്തു. നരസിംഹത്തിന്റെ നിർമ്മാതാവും ആന്റണി പെരുമ്പാവൂരായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. മുള്ളൻകൊല്ലി എന്ന ഗ്രാമത്തിലെ വേലാദിൻ എന്ന നല്ലവനായ ചത്തമ്പി കഥാപാത്രത്തെയാണ് സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. ഇങ്ങനെ ആ ഓണക്കാലം ഒരിക്കലും മോഹൻലാലിന് മറക്കാൻ പറ്റാത്ത ഓണക്കാലമായി മാറി. ഒരുപാട് ഓണക്കാലങ്ങൾ ഇങ്ങനെ ഗംഭീര വിജയ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ തന്നെ നമ്മെ വിസ്മയപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെ എക്കാലത്തെയും വിജയ ചിത്രങ്ങളിലൊന്നായ ചന്ദ്രലേഖയും ഒരു ഓണക്കാലത്ത് തന്നെയാണ് റിലീസ് ചെയ്യപ്പെട്ടതെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഒരുപാട് ചിത്രങ്ങൾ ഓണക്കാലങ്ങളിൽ വിജയം നേടിയവയിൽ ഈ ഒരു സിനിമയും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.